എന്നിട്ട് എനിക്ക് പോയാ അപ്പന്റെ ക്ലാസ് ടീച്ചർക്ക് അപ്പനെ അറിയാം. എന്തൊരു പേര്? മിനി. നിങ്ങൾ പട്ടിനാൽ പറഞ്ഞു. നല്ല ഭംഗിണ്ട്. നല്ല സുന്ദരിയ. അങ്ങനെയാണെങ്കില് എന്റെ കൂടെ പഠിച്ച മിനി ആയിരിക്കുള്ളൂ. അവൾക്ക് പണ്ട് എന്നെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. എന്തൊട്ട് ചിരിക്കണേ, പണ്ട് ഞാൻ ഇങ്ങനൊന്നല്ലായിരുന്നു. ഒടുക്കത്തെ പൊക്കവും ഒടുക്കത്തെ ഗ്ലാമറും നിനക്കറിയോ. ക്ലാസ്സിലെ പിള്ളേരെ സൽമാൻ ചേർന്നേ. എന്നിട്ട് എന്താ അപ്പഴത്തെ ചക്കുവീരാക്കി ഇങ്ങനെ കൊടന്നു പോണായിട്ട്? എന്തൊരു ടീച്ചർ പറഞ്ഞേ അടിച്ചുടിക്കാൻ ഉറങ്ങണ ജീവികളെ ഉപദ്രവിക്കാണ്ട് വേണം എഴുന്നേൽപ്പിക്കാൻ. ഞാൻ കാണിച്ചുതരാം. എന്തിനോർക്കോ ഇങ്ങനെ ഉറങ്ങണ ജീവികളെ നമ്മള് ഉപദ്രവിക്കാണ്ട് വേണം എഴുന്നേൽപ്പിക്കാനായിട്ട്. നോക്കിക്കോ, അപ്പൊ കാണിച്ചുതരാം എങ്ങനെ ഏൽപ്പിക്കണ. നോക്കിക്കോട്ടെ, അച്ഛ വീട് അടുത്ത് പിടിച്ചിട്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായപ്പോൾ മോളെ അപ്പനോട് ചായ കുടിക്കാൻ വരാൻ പറഞ്ഞേ. അപ്പേ, അയ്യോടാ പാവപ്പ, നല്ല ഉറക്കാറല്ലോ, ശല്യപ്പെടുത്താൻ വിളിക്കാം. പാവപ്പ, എന്തിട്ട് കോപ്പ? അമ്മ ചായ കുടിക്കാൻ വിളിക്കണ്ടേ? അയിനെന്തിനീ പാത്രത്തിൽ വിട്ട് ഓടണേ? അപ്പഴപ്പറോടെ വിളിക്കരുത്, ഇഗ്രാണ്ട്. ആഹാ, വീണ്ടും കേട്ടന ഉറങ്ങാറല്ലേ. അയ്യോടാ കാറ്റ് പോയെന്ന തോന്നണ. അപ്പേ, ആ ചപ്പക്കടലുള്ള പൂച്ചൂട്ടല്ലേ? ചോപ്പക്കരള, ചോപ്പക്കാലാട്, അതിന്റെ കാറ്റ് പോയി. എവിടെ? ദേ കിടക്കുന്നപ്പേ. അയ്യോ, അത് ഉറങ്ങണ. കുഴപ്പൊന്നുമില്ല, എന്നാ പാത്രം കൊണ്ടുവരത്തെ കൊട്ടാൻ. വേണ്ടോട്ട, പതുക്കെ ഒളിച്ചാ മതി. പാവല്ലടി പൂച്ച. പൂച്ച്, മോൻ പൂച്ച്, മോൻ പൂച്ച്. ഭയങ്കര ഓർക്കോ. പൂച്ച്, ആ ഒരു സൂത്രമുണ്ട്. അപ്പേമിന്റെ പരീക്ഷ കിട്ടി. എത്ര മാർക്കുണ്ട്? മാർക്ക് പറയാൻ പറ്റേ? ടീച്ചറേ, അപ്പന വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. എന്തിനാ ഞാൻ വന്നെ? അപ്പക്കറിയാലോ നോര് പഠിക്കുന്ന കുട്ടിയാണ്. പിന്നല്ലാതെ എന്റെ മോള് ക്ലാസ്സിൽ ഫസ്റ്റ് അല്ലേ? എന്താ ടീച്ചറേ, എല്ലാ പേപ്പറിലും മുട്ടിട്ടടക്കറപ്പേ. പൂജു, പൂജ എന്നറിയ കോഴിവട്ട പോലെ ഇരിക്കണ്ട്. എനിക്ക് സകരവട്ടന്റെ ഹൃദയം തകർന്നു പോയപ്പേ. അവസാനം ചോദിച്ചേ ബുക്കിനൊരേ മുട്ടിട്ടാൻ ടീച്ചർ എന്താ കോഴിപ്പടിയാണോ? അപ്പൊ ടീച്ചർക്ക് ദേഷ്യപ്പേ. ടീച്ചറിന്റെ ബുക്ക് വെച്ചിട്ടേ ഉടുവില്ല കോഴിമുട്ട കൂടെ വരച്ചു. എന്നിട്ട് പറയണേ വീട്ടിൽ രണ്ടു പുഞ്ഞു തിന്നാളാണ്. ടീച്ചർക്കൂടെ വിചാരണ്ട് ഞാൻ മണ്ടിയാണ്. പിന്നെ പേപ്പറിൽ മുട്ട വെച്ചിട്ട് എന്നോട് പുഞ്ഞു തിന്നോളാണ്. ഞാൻ പറഞ്ഞു ടീച്ചർ തന്നെ പുഞ്ഞു തിന്നോളാണ്. ഇത് പറഞ്ഞപ്പോഴേ
ടീച്ചറെ പറഞ്ഞു നാളെ അപ്പനും കൊണ്ട് വരണം മതിനു. അപ്പേ നാളെ എന്തായാലും എന്റെ കൂടെ വരണട്ടാ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയാൻ പോണേ? എന്തായാലും പറഞ്ഞു പോയില്ലേ, നാളെ എന്തായാലും അപ്പന്റെ കൂടെ വരണട്ടാ. അമ്മ വരും, അമ്മനോട് പറയാം. അപ്പക്ക് ടീച്ചർ തന്നെ കോഴിമുട്ടാണോ? നോക്കിയപ്പേ വേണെങ്കി അപ്പറിനെ പുഴുങ്ങി തിന്നോ. എടി രാവിലെ എന്തിനാ മോളെ ഇടുന്നില്ല വിളിക്കണ്ടായേ? ഞാൻ പറയില്ല. ഏയ് അപ്പടെ ചക്കരല്ലേ, പറയീ. ഞാൻ പറയില്ല. അങ്ങനെ പറയല്ലേ, നമ്മള് ഫ്രണ്ട്സ് അല്ലേ. അതപ്പയുടെ പറ ശരിയാവില്ല. ഏയ് നമ്മളിപ്പ അപ്പയും മോളല്ലെന്ന് തിക്ക് ഫ്രണ്ട്സ്. ഇനി പറ. ശരി അപ്പ നമ്മള് ഫ്രണ്ട്സ് ആണെങ്കിൽ ഞാൻ പറയാം. എന്റെ അളിയാണിന്റെ കുട്ടികളെ എന്തൊരു സാറിന. ഇന്ന് രാവിലെ ഒരു കാരണം എന്നെ തല്ലി. ഫ്രിഡ്ജിന് രാവിലെ ഞാൻ മിഠായി എടുത്തു. അതാണ് അളിയന്റെ കുട്ടികളെ കണ്ടുപിടിച്ച കാരണം. ഇതിലൊക്കെ എവിടെ കിട്ടിയത് ബ്രോ? മതി മതി, നമ്മളിപ്പോ ഫ്രണ്ട്സ് അല്ല, അപ്പനും മോളും. എനിക്കറിയാം അളിയനെ ഇത് പറയുമ്പോ ഇഷ്ടമില്ലാണ്. ഏയ് അളിയൻ മാറ്റ്, അപ്പനും മോളും. ആ അപ്പനും മോളും. നമ്മളൊരു കാര്യം ചെയ്തു ഒപ്പിക്കോ. ഈ വീട്ടിലൊരു മിഠായിട്ടുള്ള ആവാശിരിക്കില്ലേ? ചോദിക്കണ്ടായിരുന്നു. അപ്പേ ഇന്നലെ നാട് സ്വപ്നം കണ്ടു. ഞാനപ്പം കൂടി പറമ്പിരിക്കുമാ, പെട്ടെന്നോട് പൊളിച്ചാടി വന്നു. അപ്പളെ അതപ്പടാക്കുമോള്. അതല്ല പുലി നിന്നെ കടിച്ചു എന്നറിയാനാട്ടാ. പുലി എന്നെ കടിച്ചു കൊണ്ട് തിന്നു. അപ്പിനെ എന്നോട് മിണ്ടണ്ട. പോവല്ലേ, കുറെ നേരായി. പുലി എന്ത് ചെയ്തു? പുലി എന്ത് ചെയ്തു? ഞാൻ രക്ഷപ്പെട്ടൊരു ഇത് വരെ ചോദിച്ചില്ല. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടാ നടക്കണ വഴി കൊണ്ട് കളികൊപ്പിക്കരുന്ന്. സോറി അപ്പേ. എന്റെ നീ മേലാല ആവർത്തിക്കരുത്ട്ടാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിന്നോട് പറഞ്ഞിട്ടില്ലേ? നിന്നോട് ഏഹ് കളിക്കണ വഴി കൊണ്ട് കളികൊപ്പിക്കരുത് പറഞ്ഞിട്ടില്ലേ? ഇനി മേലെ കളികൊപ്പിട കൊണ്ടിരിക്കുന്ന മനുഷ്യ ഇടിഞ്ഞു വീണാലപ്പോ. പിള്ളേരെ തല്ലും പോയാ നീ. മതി മതി നിർത്ത്. നിന്നോട് ഞാൻ പറഞ്ഞു മിണ്ടല്ലേ. ഇനി അങ്ങോട്ട് വന്നാ നല്ല പെടയൻ വെച്ചിരും. ഇനി നീ വല്ലത് മിണ്ടി കഴിഞ്ഞാ പോയാ നീ. അമ്മയപ്പിടിക്കുമ്പളേ അമ്മ ലകലക്ക പഴമ്മ അപ്പ നല്ല കുട്ടിയായിട്ട് മിണ്ടാണ്ട് കേട്ടിരിക്കണ്ടല്ലോ. ഒരു അക്ഷരം പോലെ തിരിച്ചു പറയണത് ഞാൻ ഇതുവരെ ആയിട്ട് കേട്ടിട്ടില്ല. എനിക്കൊരു സംശയം, എന്തിനാണ് അമ്മ എന്നെ ഇട്ട് തല്ലണേ? എപ്പൊ തല്ലി? കുറച്ചു നേരത്തെ ഇവിടെ തല്ലി. ഇന്നലെ തല്ലിയപ്പേ. അത്രക്കേ? എന്നാ രണ്ടടി തിരിച്ചു കൊടുത്താലോ? രണ്ടെണ്ണോ ബാക്കിയോ? ഒരു പത്തടികൾ കൊടുക്ക്, അതിന് പ്രത്യേകിച്ച് ചെലവോടില്ലല്ലോ. തലമുണ്ടക്ക് കൊടുക്കണോ അതോ കൂച്ചുകുടി പുറത്തേക്കൊന്നും കൊടുത്താലോ? എങ്ങനെയാലും വേണ്ടില്ല, കൊട്ടേഷൻ ആപ്പിക്ക് തടക്കണം. എന്നെങ്ങനെ ജീവനോടെ കാണാൻ വലിയ ആഗ്രഹമില്ല അല്ലേ? അപ്പൊരു പോയല്ലേ, രണ്ട് കൊടുക്ക്. ഞാനേ നിനക്കൊരു ഉദാഹരണം പറഞ്ഞുതരാ. എന്നാ പറയ. ഇപ്പൊ നമ്മളിങ്ങനെ അടക്കളയുടെ പാല് കൊടുക്കുമ്പോ പൂച്ചക്കുഞ്ഞുങ്ങൾ കയറി വരും. അപ്പൊ നമ്മളെന്ത് ചെയ്യും? അതിനടിച്ചോടിക്കും. എന്തുകൊണ്ടാ? എന്റെ
എന്റെ പേരൻസ് അടിക്കണ എന്തിനു വെച്ചിട്ടില്ല. അതൊന്നല്ല, നിന്നോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം കൊണ്ടാ, അതറിയോ. പിന്നെ ഇങ്ങനെ അമിതമായി അടിച്ചു സ്നേഹിക്കാൻ ഞാൻ എന്താ വണ്ടി വലിക്കുന്ന കാളയാണോ? നീ വന്നേ, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ വരില്ല, എന്നെ തല്ലിട്ട് പറയണേട്ടില്ലേ അമിതമായിട്ട് സ്നേഹിക്കൊള്ളുണ്ടായിരുന്നത്. നീയേ ആ മാതാവിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചേ എന്നെ നല്ല കുട്ടിയാകണം എന്ന് പറഞ്ഞു. അതിന്റെ പരീക്ഷയിലോ എന്നെ പൊരുത്ത് പഠിച്ചേ. എന്റെ മാതാവേ എന്നെ നല്ല കുട്ടിയാക്കണമേ, അപ്പേരും അമ്മേരും അമിതമായിട്ട് സ്നേഹിക്കാൻ ഇരിക്കൊരവസരം തരണമേ. നീ തരില്ല മാതാവേ. ഡേ മതി പ്രാർത്ഥിച്ചത്, പൊരുത്ത് പഠിക്ക്. എന്റെ കണ്ണിലെന്തുണ്ട് കള്ളന്മാര് വരണ്ടെന്ന. അതെ, ഈ കള്ളന്മാര് ഒരു മൊച്ചുണ്ടാവില്ല, അവരൊച്ച ഉണ്ടാക്കണ്ട തന്നെ. നീടുന്ന് തുടങ്ങി കള്ളന്മാര് വരണ്ടെന്ന തോന്നേ. ചിന്തിക്ക, അതെന്താണ് ഇപ്പൊ കേക്കണ്ടല്ലോ? അപ്പ അല്ലെ പറഞ്ഞ കള്ളന്മാര് ഒച്ചിന്റെ കണ്ണാന്ന് പറഞ്ഞ. പോയി കിടന്നുറങ്ങിയ കോപ്പ്. ഇവിടെ മനസ്സിലായില്ലേ, ഒന്ന് പറ്റിച്ചേക്ക. ഞാൻ ഒരു വഴി പോക്കനാ. ഈ കുഞ്ഞുമാണ്ട് വീട്ടിലുള്ള കാര്യം ഇതിപ്പോ അതുവഴിയല്ല. അല്ല, നമ്മളാരനാവോ? 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 എടി നിനക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? കണ്ടിട്ടൊരു കാട്ടുമക്കണ്ട് പോലെ ഇണ്ടല്ല. നീ ഇവിടുത്തെ വേലക്കാരി? പിന്നെ വേലക്കാരി കുഞ്ഞുമാണ്ട് മോളോടോ? എടി പെണ്ണ, ഞാൻ അപ്പനടി. അയ്യോ കാട്ടുമക്ക പിടിക്കാൻ വരേ. നിക്കടേ.